പുലിച്ചുവിടുകളും പുലിത്താളവും നെഞ്ചിലേറ്റി തൃശ്ശൂരിൽ പുലിയിറങ്ങി. സ്വരാജ് റൗണ്ടിൽ വൈകിട്ട് 4 പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നടന്നത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇത് സംബന്ധിച്ച് ദേശീയപാതാ അതോറിറ്റി വിജ്ഞാപനം പുറത്തിറക്കി. എറണാകുളം ജനറൽ ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടർക്കെതിരെ പീഡന പരാതിയുമായി വനിതാ ഡോക്ടർ. 2019 ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് സീനിയർ ഡോക്ടർ മോശമായി പെരുമാറിയെന്നാണ് പരാതി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുലിച്ചുവടുകളും പുലിത്താളവും നെഞ്ചിലേറ്റി തൃശ്ശൂരിൽ പുലിയിറങ്ങി. സ്വരാജ് റൗണ്ടിൽ വൈകിട്ട് 4 പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നടന്നത്. 5 സംഘങ്ങളാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. ഓരോ സംഘത്തിലും 35 വീതം വാദ്യക്കാരും അണിനിരന്നു. രാത്രി 9:30 വരെ കളി തുടർന്നു. അയ്യന്തോൾ ദേശം, കാനാട്ടുകര ദേശം, സീതാറാമിൽ, ശക്തൻ പുലിക്കളി സംഘം, വിയൂർ സെൻറ്റർ എന്നിവയാണ് ഇത്തവണ പുലിക്കളിക്കിറങ്ങുന്നത്. അയ്യന്തോൾ, സീതാറാമിൽ സംഘങ്ങൾക്കായി പെൺപുലികളും രംഗത്തിറങ്ങി. 1 സ്ഥാനക്കാർക്കുള്ള 8 മീറ്റർ ഉയരത്തിലുള്ള ട്രോഫിയാണ് ഇത്തവണത്തെ പ്രത്യേകത. സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും പുലിക്കളി കാണുന്നതിന് തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മേയർ MK വർഗീസ് അറിയിച്ചിരുന്നു. ബിനി ടൂറിസ്റ്റ് ഹോമിനും CMS സ്കൂളിനും എതിർവശത്തായാണിത്. 5 സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ പുലിക്കളിയോടനുബന്ധിച്ച് തൃശ്ശൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. മീഡിയ ടൈം, തൃശ്ശൂർ. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നിലവിലെ കരാർ വ്യവസ്ഥ പ്രകാരമാണ് സെപ്റ്റംബർ 1 ടോൾ നിരക്ക് ഉയർത്തുന്നത്. ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി വിജ്ഞാപനം പുറത്തിറക്കി. പുതിയ അറിയിപ്പ് പ്രകാരം കാറ്, ജീപ്പ്, ചെറുകിട വാണിജ്യ വാഹനങ്ങൾ എന്നിവയുടെ 1 ടോൾ നിരക്കിൽ മാറ്റമില്ല. പുതിയ അറിയിപ്പ് പ്രകാരം കാർ, ജീപ്പ്, ചെറുകിട വാണിജ്യ വാഹനങ്ങൾ എന്നിവയുടെ 1 ടോൾ നിരക്കിൽ മാറ്റമില്ല. ദിവസത്തിലുള്ള 1-ൽ കൂടുതൽ യാത്രകൾക്ക് 5 മുതൽ 10 രൂപ വരെ വർധനവുണ്ട്. രാജ്യത്തെ ഓരോ വർഷത്തെയും പ്രതിശീർഷ ജീവിത നിലവാര സൂചികയ്ക്ക് അനുപാതമായാണ് മണ്ണുത്തി ഇടപ്പിളി ദേശീയപാതയിലെ ടോൾ നിരക്ക് പരിഷ്കരിക്കുന്നത്. ടോൾപാതയിലെ യാത്രകൾ സുരക്ഷിതമല്ലെന്നും 10 ബ്ലാക്ക് സ്പോട്ടുകൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ വലിയ അപകട സാധ്യതയുണ്ടെന്നും ദേശീയപാത അതോറിറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുതുക്കിയ ടോൾ നിരക്കുകൾ ഇന്നു മുതൽ നിലവിൽ വന്നു. അതിനിടെ സുരക്ഷാ ഓഡിറ്റ് നിർദ്ദേശങ്ങൾ പാലിക്കാതെയും കരാർ പ്രകാരമുള്ള അനുബന്ധ സംവിധാനങ്ങൾ പൂർത്തിയാക്കാതെയും പാലിയേക്കരയിൽ ടോൾ നിരക്ക് ഉയർത്താനുള്ള നീക്കം തടയാനാകാതിരുന്നത് സർക്കാരിൻ്റെ അനാസ്ഥ മൂലമാണെന്ന് DCC വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ജോസഫ് ടാജറ്റ് പറഞ്ഞു. ടോൾ വർദ്ധിപ്പിക്കാതിരിക്കാൻ സാങ്കേതികവും നിയമപരവുമായ കാര്യങ്ങൾ കാണിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് കത്ത് നൽകിയിട്ടും അതിൽ ഇടപെടാതെ കത്ത് ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസിലേക്ക് കൈമാറുക മാത്രമാണ് മന്ത്രി ചെയ്തത്. കരാർ പ്രകാരമുള്ള അനുബന്ധ സംവിധാനങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ടെന്ന് NHAI തന്നെ സംബന്ധിച്ച വിവരാവകാശ രേഖയും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പ്രശ്നത്തിൽ ഇതുവരെ റിപ്പോർട്ട് ആവശ്യപ്പെടാത്തതും സർക്കാരിൻ്റെ അനാസ്ഥയുടെ തെളിവാണ്. ടോൾ നിരക്ക് വർധനവിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സർക്കാർ മൗനം പാലിക്കുന്നത് കരാർ കമ്പനിയെ സഹായിക്കുന്നതിനാണെന്നും ജോസഫ് ടാജറ്റ് ആരോപിച്ചു. മീഡിയ ടൈം, തൃശൂർ. ആലുവയിൽ 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രതിയായ അസ്ഫാഖ് ആലത്തിനെതിരെ എറണാകുളം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ടൽ അന്വേഷണ സംഘത്തലവനായ ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാറിന്റെ നേതൃത്വത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ശക്തമായ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ സൈബർ ഫോറൻസിക് തെളിവുകളുടെയും ഡോക്ടർമാരുടെ റിപ്പോർട്ടിൻ്റെയും മെഡിക്കൽ രേഖകളുടെയും അടിസ്ഥാനത്തിൽ പഴുതടച്ച കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. 645 പേജുള്ള കുറ്റപത്രത്തിൽ 99 സാക്ഷികളാണുള്ളത്. ചെരുപ്പ്, വസ്ത്രം ഉൾപ്പെടെ മെറ്റീരിയൽ ഒബ്ജക്ട്സും നിർണായക ഡോക്യുമെൻ്റുകളും കുറ്റപത്രത്തിലുണ്ട്. 2 പ്രത്യേക അന്വേഷണ സംഘം ബീഹാറിലും ഡൽഹിയിലും പോയി പ്രതിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇതും കുറ്റപത്രത്തിലുണ്ട്. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന വിധത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് SP വിവേക് കുമാർ പറഞ്ഞു. വിചാരണ ഉടനെ തുടങ്ങണമെന്ന അപേക്ഷയും ഇന്ന് തന്നെ കോടതിയിൽ നൽകി. 90 ദിവസത്തിനുള്ളിൽ ട്രയൽ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. DYSP പ്രസാദ്, ഇൻസ്പെക്ടർ MM മഞ്ജുദാസ് തുടങ്ങി 20 പേരടങ്ങുന്ന പ്രത്യേക ടീമാണ് കേസ് അന്വേഷിച്ചത്. മോഹൻരാജാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. മീഡിയ ടൈം, കൊച്ചി.
എറണാകുളം ജനറൽ ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടർക്കെതിരെ പീഡന പരാതിയുമായി വനിതാ ഡോക്ടർ. 2019 ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് സീനിയർ ഡോക്ടർ മോശമായി പെരുമാറിയെന്നാണ് പരാതി. സീനിയർ ഡോക്ടർ ഫലമായി മുഖത്ത് ചുംബിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. സമൂഹ മാധ്യമത്തിൽ വനിതാ ഡോക്ടറുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി ഇടപെട്ടത്. ഇത് സംബന്ധിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പരാതി മറച്ചുവെച്ചോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമായി അറിയാൻ അന്വേഷണം നടത്താൻ ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകി. 2019 ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ സീനിയർ ഡോക്ടർ ബലമായി മുഖത്ത് ചുംബിച്ചുവെന്നായിരുന്നു ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കും ആശുപത്രി സൂപ്രണ്ടിനും ഇമെയിൽ വഴി വനിതാ ഡോക്ടർ പരാതി നൽകിയിട്ടുണ്ട്. പരാതി പരിശോധിച്ച ശേഷം പോലീസിന് കൈമാറുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ആരോപണ വിധേയനായ ഡോക്ടർ ഇപ്പോഴും സർവീസിൽ തുടരുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. പീഡനവുമായി ബന്ധപ്പെട്ട വിവരം വനിതാ ഡോക്ടർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. സംഭവം നടന്ന സമയത്ത് വിവരം ചില സഹപ്രവർത്തകരോട് ഡോക്ടർ പങ്കുവച്ചിരുന്നു. എന്നാൽ അന്ന് പരാതി നൽകിയിരുന്നില്ലെന്നുമാണ് വിവരം. മീഡിയ ടൈം, കൊച്ചി. എറണാകുളം അതിരൂപതയിൽ കുർബാനയർപ്പണ രീതിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് സീറോ മലബാർ സഭ വ്യക്തമാക്കി. സിനഡ് നിശ്ചയിച്ച മെത്രാന്മാരുടെ പ്രത്യേക കമ്മിറ്റി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് സഭ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏകീകൃത കുർബാന ഏർപ്പണം സാധ്യമാക്കുന്നതിനുള്ള ചർച്ചകൾക്കായി സിനഡ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ മെത്രാന്മാരുടെ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണത്തിൽ കീഴിലായതിനാലും പ്രശ്നപരിഹാര ഡെലിഗേറ്റിനെ നിയമിച്ചിരിക്കുന്നതിനാലും മാർപ്പാപ്പയുടെ സമ്മതത്തോടെ മാത്രമേ പ്രശ്നപരിഹാരത്തിനുള്ള ഏതു നിർദ്ദേശവും നടപ്പിലാക്കാൻ സാധിക്കൂ. ചർച്ചകളിൽ ഒരു തരത്തിലും ഇടപെടാത്ത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ചർച്ചകളെ അട്ടിമറിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് സഭ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. അതേസമയം കുർബാന പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വൈദികരുമായി ചർച്ച ചെയ്ത് സിനഡ് കമ്മീഷൻ പരസ്പര ധാരണ പ്രകാരം ഉണ്ടാക്കിയ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് സീറോ മലബാർ സഭാ വക്താവ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നതെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു. സിനഡ് കമ്മീഷൻ അംഗങ്ങളും വൈദികരും ഉണ്ടാക്കിയ ധാരണ അനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് വിപരീതമായ രീതിയിലാണ് സഭാ വക്താവിൻ്റെ പ്രസ്താവനയെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ജെമി അഗസ്റ്റിനും വക്താവ് റിജു കാഞ്ഞുക്കാരനും ആരോപിച്ചു. സിനഡ് കുർബാന എറണാകുളം അതിരൂപതയിൽ നടപ്പാക്കുക എന്നതായിരുന്നു സിനഡ് കമ്മീഷൻ അജണ്ടയെങ്കിൽ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ എറണാകുളം അതിരൂപത തയ്യാറാകുന്നില്ലായിരുന്നുവെന്നും അൽമായ മുന്നേറ്റം വ്യക്തമാക്കി. മീഡിയ ടൈം, കൊച്ചി. ഏറെക്കാലമായി കാത്തിരുന്ന കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണം ട്രാക്കിലേക്ക്. ഫേസ് ടു പിങ്ക് ലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാം ഘട്ടത്തിനായി ടെൻഡർ വിളിച്ചു. 20 മാസം കൊണ്ട് പാലം നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടാം ഘട്ടത്തിന് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് രണ്ടാം ഘട്ടത്തിന് നിർമ്മാണത്തിനായുള്ള ബാങ്ക് വായ്പ നൽകും. 1016 കോടി രൂപയാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് വായ്പ അനുവദിക്കുക. ബാങ്ക് അധികൃതർ പരിശോധനയ്ക്കായി അടുത്താഴ്ച കൊച്ചിയിലെത്തും. നിർമ്മാണ കരാർ നവംബറിൽ നൽകുമെന്നും KMRL MD ലോക്നാഥ് ബെഹ്റ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 20 മാസം കൊണ്ട് പാലം നിർമ്മാണത്തിന് സമാന്തരമായി ഇലക്ട്രിക് ജോലികൾ പൂർത്തിയാക്കാനും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരേ സമയം പല സ്ഥലത്ത് നിർമ്മാണം നടത്തും. ഇതിനായി റോഡിൻ്റെ നടുഭാഗത്ത് 8 മീറ്ററോളം സ്ഥലം ആവശ്യമാണെന്നും ബെഹ്റ പറഞ്ഞു. രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തിയായാൽ മെട്രോ ടിക്കറ്റ് പൂർണ്ണമായും ഡിജിറ്റലായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊമേഴ്സ്യൽ സ്പേസും പാർക്കിംഗ് സ്ഥലവും ഒന്നാം ഘട്ടത്തിലേതിലും കുറവായിരിക്കുമെന്ന് ബെഹ്റ ചൂണ്ടിക്കാട്ടി. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ ഡിസംബറിൽ പ്രവർത്തനക്ഷമമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ആളൂരിൽ യുവാക്കളെ വാളുവീശി ആക്രമിച്ച പ്രതി അറസ്റ്റിലായി. ആളൂർ മാനാട്ടുകുന്ന് സ്വദേശി പേരിപ്പറമ്പിൽ രതീഷ് എന്ന മുറി രതീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. August 27 7:30 കേസിനാസ്പദമായ സംഭവം. റോഡരികിൽ നിൽക്കുകയായിരുന്ന മാനാട്ടുകുന്ന് സ്വദേശികളായ സുൽത്താൻ, ഷിഹാബ് എന്നിവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. മദ്യപിച്ച് സ്കൂട്ടറിൽ വരികയായിരുന്ന പ്രതിയും സുഹൃത്തും പരാതിക്കാരെ സ്കൂട്ടറിടിച്ച് വീഴ്ത്താൻ ശ്രമിച്ചു. ഇത് ചോദ്യം ചെയ്തതോടെയാണ് ആക്രമണം നടത്തിയ പ്രതികൾ സ്ഥലത്ത് വാളുവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സംഭവശേഷം രക്ഷപ്പെട്ട രതീഷ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ തമിഴ്നാട്ടിലടക്കം ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. മാളത്തൻകുളം വാണിയപ്പിള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്ര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി ഓണാമൃതം 2023 സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി മാള കേബിൾ വിഷന്റെ മികച്ച വാർത്താ അവതാരികയ്ക്കുള്ള പുരസ്കാരം നേടിയ
കുടുംബ അംഗം രജനി സുനിലിന് ആദരവ്, വിവിധ കലാകായിക മത്സരങ്ങൾ, പായസ വിതരണം, സമ്മാനദാനം എന്നിവ നടന്നു. സംഗീത സംവിധായകനും ഗായകനുമായ അനിൽ മാള ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് വി ജി സുനിൽകുമാർ, വി എൻ ഷാജൻ, വി എൻ നിഷാന്ത്, സുനിൽ വി എസ്, വി എസ് സത്യൻ എന്നിവർ നേതൃത്വം നൽകി. മാള ബി ആർ സി ഓട്ടിസം സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥി എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഓണപ്പുടവ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ സി രവി അധ്യക്ഷനായിരുന്നു. ബി പി സി സെബി എ പെല്ലിശ്ശേരി, വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ കെ ഐ ഇക്ബാൽ, മാള വൈസ്മാൻ പ്രസിഡന്റ് ജോസഫ് മാളിയേക്കൽ, അന്നമട ഗവൺമെന്റ് സ്കൂൾ പ്രധാന അധ്യാപകൻ വി വി ശശി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മഞ്ജുലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഓട്ടിസം സെന്ററിൽ പഠനം നടത്തുന്ന 30 കുട്ടികൾക്ക് മാള വൈസ്മാൻ ക്ലബ്ബ് ഓണപ്പുടവ നൽകി. സംസ്ഥാനതല കർഷക അവാർഡ് നേടിയ ജി എസ് എൽ പി അഷ്ടമിത്ര സ്കൂൾ പ്രധാന അധ്യാപകൻ ടി എസ് സുരേഷ് കുമാർ, കരിങ്കാലി ഫെയിം അനൂപ് പുതിയടത്ത് എന്നിവരെ ആദരിച്ചു. തുടർന്ന് ബി ആർ സി തല വായന മത്സരം വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അഴീക്കോട് മുനമ്പം ജങ്കർ സർവീസിൽ കാർ കയറ്റുന്നതിനെ ചൊല്ലി സംഘർഷം. പോലീസുകാരനും ജങ്കാറിലെ സ്രാങ്കിനും പരിക്കേറ്റു. പരിക്കേറ്റ തീരദേശ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ സനീഷ്, സ്രാങ്ക്, നിസാർ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഴീക്കോട് ജെട്ടിയിലായിരുന്നു സംഭവം. അഴീക്കോട് നിന്ന് മുനമ്പത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്ന ജങ്കാറിൽ മുനമ്പം സ്വദേശിയുടെ കാർ കയറ്റുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. പിന്നീട് ജങ്കാർ മുനമ്പത്തുമായി മടങ്ങി വന്നപ്പോൾ കാറുടമയും സുഹൃത്തുക്കളും ചേർന്ന് സ്രാങ്കിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. അഴീക്കോട് ജെട്ടിയിലെ പോലീസ് ഔട്ട്പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സനീഷിന് മർദ്ദനം തടയാനുള്ള ശ്രമത്തിനിടയിലാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂരിൽ പട്ടാപ്പകൽ നാട്ടുകാർ നോക്കി നിൽക്കിയ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് സ്വദേശി തെക്കിനടുത്ത് ഫ്രാൻസിസിന്റെ മകൻ പ്രിൻസിനാണ് കുത്തേറ്റത്. പ്രിൻസിനെ ആക്രമിച്ച തിരുവള്ളൂർ സ്വദേശി ജസ്റ്റിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസിനെ കൊടുങ്ങല്ലൂർ എ ആർ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 10:30 നഗരസഭ ഓഫീസ് പരിസരത്തായിരുന്നു സംഭവം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് പ്രിൻസൺ. വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് സൂചന. കൊടുങ്ങല്ലൂർ പി ബി ജി എം എച്ച് എസ് ഹൈസ്കൂളിൽ 3 ദിവസത്തെ ഓണ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. ചലഞ്ച് ദ ചലഞ്ച് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടത്തുന്ന ക്യാമ്പിൽ കൊടുങ്ങല്ലൂർ എസ് ഐ ഹറോൾഡ് ജോർജ് പതാക ഉയർത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എസ് പി സി പ്രസിഡന്റ് ഉണ്ണി പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസ മുഖ്യാതിഥിയായിരുന്നു. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ എ എസ് ഐ മിനി സീനിയർ സി പി ഒ ഗോപകുമാർ, എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ പി ആർ സുനിൽകുമാർ എന്നിവരെ എസ് പി സി യൂണിറ്റ് ആദരിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കെറ്റ്സ് സ്കൂൾ തല ക്യാമ്പിന് തുടക്കമായി. പി ടി എ പ്രസിഡന്റ് ടി എൻ നൌഷാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പി ഡി ബിന്ദു നേതൃത്വം നൽകി. ദീപ സി ജോയ്, കെ ആർ രമ്യ എന്നിവർ സന്നിഹിതരായിരുന്നു. ആനിമേഷൻ, പ്രോഗ്രാമിംഗ് എന്നീ മേഖലകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഉപജില്ലാതല ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. കേരള കാട്ടുവള്ളി തഴത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം നിയോജകമണ്ഡലം എം എൽ എ ഇ ടി ടൈസൺ മുഖ്യാതിഥിയായിരുന്നു. ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത, കേരള ബാംബു കോർപ്പറേഷൻ ചെയർമാൻ ടി കെ മോഹനൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാർ, കെ ജി ശിവാനന്ദൻ, എ പി ജയരത്നം, ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ ടി കെ റാഫി, മേരി ജോളി, ഫാദർ പോൾ തോമസ് കളത്തിൽ, വി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രസവ ധനസഹായ വിതരണം, സ്കോളർഷിപ്പ് വിതരണം എന്നിവ നടന്നു. വി പി തുരുത്തിൽ നിന്നും വിൽപ്പനയ്ക്കായി ഉണ്ടാക്കിയ ചാരായവുമായി ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂർ വലിയ പണിക്കൻ തുരുത്ത കൊച്ചുകടവിൽ വീട്ടിൽ മോഹനനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ശാന്തിനാഥും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 7 ലിറ്റർ ചാരായം പിടിച്ചെടുത്തു. ഓണാഘോഷവും ഡ്രൈഡേ ദിനവും മുന്നിൽ കണ്ടാണ് വിൽപ്പനയ്ക്കായി ചാരായം മാറ്റിയതെന്ന് പ്രതി എക്സൈസ് സംഘത്തോട് പറഞ്ഞു. എക്സൈസ് സംഘത്തിൽ ഉദ്യോഗസ്ഥരായ സുനിൽകുമാർ, പി ആർ ശിവൻ, സി വി അബ്ദുൾ നിയാസ്, ടി കെ അഫ്സൽ, എസ് റിഹാസ്, എ എസ് ചിഞ്ചു പോൾ, തസ്നീം കെ എം, സുമി ഇ ജി എന്നിവരും ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാസർഗോഡ് നിന്നും മോഷണം ചെയ്യപ്പെട്ട മോട്ടോർ സൈക്കിളിൽ വാങ്ങി വ്യാജ നമ്പറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യുവാവ് പിടിയിൽ. ലോകമലേശ്വരം കാവിലക്കടവ് കൈതത്തറ വീട് ജിസ്മോൻ ആണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വാഹനാപകട കേസിൽ വാഹനത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ മോട്ടോർ സൈക്കിൾ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് എൻജിൻ നമ്പർ ഉപയോഗിച്ച് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കാസർഗോഡ് ടൗണിൽ നിന്നും മോഷണം ചെയ്യപ്പെട്ട മോട്ടോർ സൈക്കിളാണെന്ന് കണ്ടെത്തിയത്. പ്രതിയെ കാസർഗോഡ് പോലീസിന് കൈമാറി. പ്രധാന വാർത്തകൾ വീണ്ടും. പുലിച്ചുവടുകളും പുലിത്താളവും നെഞ്ചിലേറ്റി തൃശ്ശൂരിൽ പുലി ഇറങ്ങി. സ്വരാജ് റൗണ്ടിൽ വൈകിട്ട് 4:00 PM പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നടന്നത്.
പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി വിജ്ഞാപനം പുറത്തിറക്കി. എറണാകുളം ജനറൽ ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടർക്കെതിരെ പീഡന പരാതിയുമായി വനിതാ ഡോക്ടർ. 2019 ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് സീനിയർ ഡോക്ടർ മോശമായി പെരുമാറിയെന്നാണ് പരാതി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.